അലൻ ട്യൂറിംഗ്. ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടിംഗ്, ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നെല്ലാം അറിയപ്പെടുന്നു. അൽഗോരിതം എന്ന ആശയം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അലൻ ട്യൂറിംഗിന്റെ പേരിൽ നിലവിലുള്ള ട്യൂറിംഗ് പുരസ്കാരം കമ്പ്യൂട്ടർ സയൻസിലെ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നു. ഒരു ഗണിതശാസ്ത്രജ്ഞനായ അദ്ദേഹം കെമിസ്ട്രിയിലും നിരവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മോഡേൺ കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ ആശയങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തത് അദ്ദേഹമാണ്. 1912 ജൂൺ 23 ഇംഗ്ലണ്ടിലാണ് അലൻ ട്യൂറിംഗ് ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ വളരെ ബ്രില്യന്റ് ആയിരുന്നു അദ്ദേഹം. 1934 അദ്ദേഹം മാത്തമാറ്റിക്സിൽ ഗ്രാജുവേറ്റ് ആയി. തുടർന്ന് അദ്ദേഹം തന്റെ 22-ാമത്തെ വയസ്സിൽ ഫെല്ലോഷിപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ടു. 1938 മാത്തമാറ്റിക്സിൽ PhD ലഭിച്ചു. സൂപ്പർ ജീനിയസ് ആയ അലൻ ട്യൂറിംഗ് 2-ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടന് നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നാസി ജർമ്മനി സൈന്യവും ബ്രിട്ടനും തമ്മിൽ വലിയ പോരാട്ടങ്ങളാണ് നടന്നത്. നാശനഷ്ടങ്ങൾ കൂടുതലും ബ്രിട്ടീഷ് സൈന്യത്തിനായിരുന്നു. ജർമ്മനിയുടെ യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കുവാൻ ബ്രിട്ടന് കഴിഞ്ഞിരുന്നില്ല. ജർമ്മൻ സൈന്യത്തിന്റെ ക്യാമ്പുകളിലേക്ക് എത്തുന്ന യുദ്ധ സന്ദേശങ്ങൾ ചോർത്തിയാലും അത് മനസ്സിലാക്കിയെടുക്കുക ബ്രിട്ടീഷ് സൈന്യത്തിന് പ്രയാസമായിരുന്നു. പ്രത്യേക കോഡുകളായിട്ടാണ് സന്ദേശങ്ങൾ വന്നിരുന്നത്. നാസി ജർമ്മനി അവർക്ക് വേണ്ടി മാത്രമായി വികസിപ്പിച്ചെടുത്ത എനിഗ്മ എന്ന യന്ത്രത്തിലൂടെയാണ് ജർമ്മൻ സൈന്യം യുദ്ധ സന്ദേശങ്ങൾ മനസ്സിലാക്കിയത്. ടൈപ്പ്റൈറ്റർ പോലുള്ള ഒരു യന്ത്രമായിരുന്നു എനിഗ്മ. ഇതിൽ ഓരോ അക്ഷരവും പ്രസ് ചെയ്യുമ്പോൾ അതേ അക്ഷരങ്ങൾ വരാതെ അത് രഹസ്യ കോഡുകളായി മാറ്റപ്പെടും. ഈ കോഡുകൾ റേഡിയോ സന്ദേശമായി ജർമ്മൻ സൈന്യത്തിന് അയക്കും. അയക്കപ്പെട്ട കോഡുകൾ അക്ഷരങ്ങളായി വായിക്കണമെങ്കിൽ സൈനിക ക്യാമ്പുകളിലെ എനിഗ്മ മെഷീൻ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. യന്ത്രഭാഗങ്ങളിലുള്ള 3 റോട്ടറുകൾ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് കറങ്ങേണ്ടതുണ്ട്. എങ്ങനെ യന്ത്രം സെറ്റ് ചെയ്യണമെന്ന് ജർമ്മൻ സൈന്യത്തെ ദൂതർ വഴി അറിയിക്കുകയാണ് ചെയ്തിരുന്നത്. കോഡ് രൂപത്തിൽ കിട്ടിയിട്ടുള്ള സന്ദേശങ്ങൾ ക്യാമ്പിലെ എനിഗ്മ മെഷീനിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായ സന്ദേശം വായിച്ചെടുക്കുവാൻ അങ്ങനെ ജർമ്മൻ സൈന്യത്തിന് കഴിയുമായിരുന്നു. എനിഗ്മ മെഷീനിലെ റോട്ടറുകളുടെ സെറ്റിംഗ്സ് അറിയാതെ ബ്രിട്ടീഷ് സൈന്യത്തിന് ജർമ്മനിയുടെ യുദ്ധതന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയുമില്ല. ജർമ്മൻ സൈന്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ ചെറുത്തു നിൽക്കാൻ ബ്രിട്ടീഷ് സൈന്യത്തിന് കഴിഞ്ഞില്ല. 1940 ബ്രിട്ടന് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ജർമ്മൻ കപ്പലുകൾ തകർത്തു. ജർമ്മൻ പടയ്ക്ക് കോഡുകളായി ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇത്തരം അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. എനിഗ്മ കോഡ് ബ്രേക്ക് ചെയ്യാൻ ലണ്ടനിൽ ബ്രിട്ടീഷ് സൈന്യം ശ്രമം ആരംഭിച്ചു. ഉടനെ തന്നെ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചു. അസാമാന്യ ബുദ്ധിശക്തിയുള്ള അലൻ ട്യൂറിംഗ് അതിൽ പ്രധാനിയായിരുന്നു. എനിഗ്മയുടെ രഹസ്യം അറിയാൻ അദ്ദേഹം വളരെയധികം ഉത്സാഹത്തോടുകൂടി ശ്രമം ആരംഭിച്ചു. ഒരക്ഷരത്തിൽ തന്നെ പ്രസ് ചെയ്യുമ്പോൾ അത് ഒരു നിശ്ചിത കോഡല്ലാതെ വേറെ വേറെ കോഡുകളായി മാറ്റപ്പെടുന്നുണ്ടെന്ന് അലൻ ട്യൂറിംഗ് മനസ്സിലാക്കി. ആ സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജർമ്മനിയുടെ പടക്കപ്പലുകളിൽ നിന്നും കാലാവസ്ഥ അറിയിപ്പുകൾ ജർമ്മനിയിലേക്ക് അയക്കാറുണ്ടായിരുന്നു. എനിഗ്മ കോഡ് ഉപയോഗിച്ചുള്ള ഈ സന്ദേശങ്ങളിൽ അലൻ ട്യൂറിംഗ് ഗവേഷണം നടത്തി. എല്ലായ്പ്പോഴും അയക്കുന്ന കാലാവസ്ഥ അറിയിപ്പിലെ അക്ഷരങ്ങളുടെ ഫോർമാറ്റ് ഒരുപോലെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അലൻ ട്യൂറിംഗ് ബോംബ് എന്ന പേരിൽ മറ്റൊരു യന്ത്രം നിർമ്മിച്ചു. ആ യന്ത്രം ഒരു സെർച്ച് എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്നതായിരുന്നു. എല്ലാ അക്ഷരങ്ങളുടെയും കോമ്പിനേഷൻ മനസ്സിലാക്കുവാൻ ആ മെഷീനിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് ബ്രിട്ടന് ഒരു വലിയ നേട്ടമായി മാറി. ജർമ്മൻ പടയുടെ യുദ്ധതന്ത്രങ്ങൾ വളരെ വ്യക്തമായി ബ്രിട്ടീഷ് സൈന്യം മനസ്സിലാക്കുവാൻ തുടങ്ങി. ജർമ്മനിയുടെ യുദ്ധതാവളങ്ങൾ അവർ ആക്രമിച്ചു. ഹിറ്റ്ലറുടെ സൈന്യത്തിന് പിന്നീട് ബ്രിട്ടനിൽ നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു രക്ഷയും ഇല്ലാതെ ജർമ്മൻ സൈന്യം ബ്രിട്ടനിൽ നിന്നും പിന്മാറി. 1952 മാർച്ച് 31 അലൻ ട്യൂറിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന് കാരണമായത് അദ്ദേഹത്തിന് സ്വവർഗാനുരാഗമായിരുന്നു. സ്വവർഗാനുരാഗവും സ്വവർഗ ലൈംഗികതയും കുറ്റമായിരുന്ന കാലമായിരുന്നു അത്. അദ്ദേഹം ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയനായി. 1954 ജൂൺ 4 അദ്ദേഹം മരണപ്പെട്ടു. സൈനൈഡ് ഉള്ളിൽ ചെന്നായിരുന്നു മരണം. അലൻ ട്യൂറിംഗിന്റെ മരണം ആത്മഹത്യ എന്നായിരുന്നു അന്വേഷണത്തിന്റെ നിഗമനം.